ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കോട്ടയത്താണ്. കോട്ടയത്ത് ഇല്ലിക്കൽ കല്ല് കാണാൻ വന്നതാണ്. ഇല്ലിക്കൽ കല്ലും കാഴ്ചകളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെള്ളയപ്പം കിട്ടി, വെള്ളയപ്പം മുട്ടക്കറിയും കിട്ടി. രാവിലെ ഇതും കഴിച്ചിട്ട് വേണം ഇനി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുള്ള വെള്ളയപ്പം, ഇവിടെ കറിയും നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ അവിടെ നിന്നിറങ്ങി. എനിക്കൊരു കാറ് ലിഫ്റ്റ് കിട്ടി. ആ കാറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാറ് ഇല്ലിക്കൽ കല്ലിൻ്റെ അടുത്ത് വരെ, അല്ല കുറച്ച് ദൂരം വരെ എനിക്ക് കിട്ടും. പിന്നെ അവിടുന്ന് ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് അടിച്ച് പോകേണ്ടി വരും. രാവിലെ തന്നെ ചെറിയ മഴ കാണുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം പോയതുപോലെ എനിക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ മഴ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇല്ലിക്കൽ കല്ലിലേക്കുള്ള പിന്നെ ട്രക്കിങ് നടക്കില്ല, തിരിച്ചു പോരേണ്ടി വരും. ഇന്നലെയും ഞാൻ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നതാണ്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് നമുക്കിങ്ങനെ പോകാം. നല്ല പച്ചപ്പ് കാണുന്നുണ്ട്. ഇവിടെയെല്ലാം കൂടുതലും റബ്ബർ മരങ്ങളാണ്. പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്തൊക്കെ റബ്ബർ മരങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ഭാഗമെല്ലാം നല്ല പച്ചപ്പ് കാണുന്നുണ്ട്. നല്ല റോഡാണ്, വീതി കൂടിയ നല്ല റോഡാണ്. അതുകൊണ്ട് യാത്രയൊക്കെ നല്ല സുഖമാണ്. അങ്ങനെ മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് നമുക്ക് കാണാം. നല്ല മൂടൽ മഞ്ഞോട് കൂടിയ കുന്നും പ്രദേശങ്ങളോ എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ രാവിലെ മഴ പെയ്ത കാഴ്ചകളൊക്കെ, റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു. ഞാനവിടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും നല്ല മഴയായിരുന്നു. ഈ ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. പുള്ളി ടൗണിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൈ കാണിച്ച് വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ വലിയ ഭാഗ്യമുണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പോയി ജീപ്പിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതെന്ന് ആവശ്യം വന്നില്ല. നല്ല ചെങ്കുത്തായ ഇറക്കങ്ങളൊക്കെയാണ്, നല്ല ഇറക്കപ്പാടിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇറക്കപ്പാട് പോയി അതുപോലെ കയറ്റത്തിലേക്കാണ് കയറി പോകേണ്ടി വരിക. നല്ല ഇറക്കത്തിൽ കൂടെയാണ് കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തും എന്ത് ഭംഗിയാണെന്നറിയോ, കാണാൻ വേണ്ടിയിട്ട് നല്ല പിന്നെ റബ്ബർ മരങ്ങളായാലും നല്ല ഭംഗി, നല്ല പച്ചപ്പ്. ചിലപ്പോഴൊക്കെ ഓരോ വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സമയപ്പോൾ അതിരാവിലെ ആയേ ഉള്ളൂ, ഒരു 8:30 കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ആയിരിക്കും വലിയ വണ്ടികളൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ടൗണുകളൊക്കെ കടന്നു പോകുന്നുണ്ട്, ചെറിയ പട്ടണങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് 3 നിലവ് എന്ന സ്ഥലത്ത് നിന്ന് പിന്നെ KSRTC ബസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ KSRTC ബസ് നിർത്തലാക്കി എന്നാണ് പറയുന്നത്. 3 നിലവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് കിട്ടും. അത് വേണമെങ്കിൽ ട്രിപ്പ് വിളിച്ചു പോകാം, അല്ലെ ലോക്കൽ അടിക്കും. ആ ജീപ്പുകാർ ആള് നിറയുന്നതിനനുസരിച്ച് അവർ ലോക്കൽ അടിക്കും. വാഗമണ്ണിലേക്കും ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലത്തേക്കൊക്കെ ഇതുവഴിയൊക്കെയാണ് പോകുന്നത്. വാഗമണ്ണിലേക്കും ഇതിലൂടെ പോകാം. വാഗമണ്ണ് ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഈ വഴിയും വാഗമണ്ണ് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു റോഡൊക്കെ നല്ല പിന്നെ വീതിയിലും നല്ല ടാറിംഗ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാണ്. അതുകൊണ്ട് നമുക്ക് നന്നായി യാത്രകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നല്ല റോഡിനൊക്കെ നല്ല വീതിയാണ്. ഇല്ലിക്കക്കല്ലാണോന്ന് അറിയില്ല. നമുക്ക് അങ്ങ് മലയിലേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് കാണാം, ഒരുപാട് മലകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇല്ലിക്കക്കല്ലാന്ന് തോന്നുന്നു. കുറേ നാളുകളായി ഇല്ലിക്കക്കല്ല് വരണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. ഓരോ കാരണങ്ങൾ കൊണ്ട് മാറി മാറി പോകുമായിരുന്നു. അങ്ങനെയാണ് ഈ പ്രാവശ്യം തന്നെ നല്ല മൺസൂൺ സമയത്ത് തന്നെ ഇല്ലിക്കക്കല്ല് പിന്നെ ട്രക്കിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത്. മൺസൂണിലാണ് ഇല്ലിക്കൽ കല്ല് ട്രക്കിംഗ് നടത്താൻ ഏറ്റവും നല്ല സമയം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല പച്ചപ്പും നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. മിക്കവരും പറയുന്നത് ട്രക്കിംഗ് നടത്താൻ ഏറ്റവും ഫസ്റ്റ് ടൈം മൺസൂണാണ്. മൺസൂണിലാണ് ഇല്ലിക്കക്കല്ലിലേക്ക് പോകാൻ ഏറ്റവും സമയം. ഒരു മലയോര മേഖല ഇല്ലിക്കക്കല്ലിലേക്ക് ഇനിയും ഒരു 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയതാണ്. ആ വണ്ടിയിൽ ലിഫ്റ്റിലാണ് ഞാനുള്ളത്. അപ്പം പുള്ളി അത്രയും ദൂരമില്ല, മുകളിലൊരു കവല വരെയുണ്ട്. അവിടെ ഒരു ജീപ്പ് ട്രിപ്പ് ഉണ്ടായിരുന്ന ഒരു ജീപ്പ് പോയി. ഇനി ആ ജീപ്പ് പോയി വന്നിട്ട് വേണം അടുത്ത ട്രിപ്പ് പോവില്ലയോ എന്നറിയില്ല. അടുത്ത ഇല്ലിക്കക്കല്ല് പല സമയത്തും അങ്ങോട്ടുള്ള ട്രക്കിംഗ് നിരോധിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മുകളിൽ കൂടുതൽ മഴയും ഇതൊക്കെയുള്ള സമയത്ത് അങ്ങോട്ടുള്ള ട്രക്കിംഗ് നിരോധിക്കും. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്ത്
സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. മീനച്ചിലാറിന്റെ തുടക്കസ്ഥാനവും ഇവിടെ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരമുള്ള ഇല്ലിക്കൽ കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നതാണ്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണുന്ന പാറ കൂനൻ കല്ല് എന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിലായി 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ കല്ലിൽ 1.5 അടി മാത്രം വീതിയുള്ള നരകപാലം എന്ന ഭാഗമുണ്ട്. കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യമുണ്ട്. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തേക്ക് സഞ്ചാരികൾ ഒരുപാട് എത്താറുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറ ഇതിനോട് ചേർന്ന് കിടക്കും. ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്ന് പ്രാദേശികമായി ഒരു വിശ്വാസമുണ്ട്. ഇവിടെ വരെ എനിക്കൊരു ജീപ്പ് ലിഫ്റ്റ് കിട്ടി. അങ്ങനെ 2-3 വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. സാധാരണ 9 മണിക്ക് ഒരു ബസ് ഉള്ളതാണ്. ആ ബസ് നിർത്തി എന്നാണ് പറയുന്നത് കേട്ടോ. KSRTC ആണ് ആ ബസ് നിർത്തി എന്നാണ് പറയുന്നത്. ഇല്ലിക്കൽ കല്ലിലേക്ക് വരുന്ന ബസ് നിർത്തി എന്നാണ്. നല്ല റോഡൊക്കെയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും വണ്ടി വന്ന് വരുന്ന ഞാൻ നടക്കും. അത് കഴിയുമ്പോൾ ലിഫ്റ്റടിച്ച് പോകണം. ഇനിയും ഇവിടെ നിന്ന് 9 കിലോമീറ്റർ ഉണ്ട് ഇല്ലിക്കൽ കല്ലിലേക്ക്. നല്ല സ്റ്റൈലും പ്രദേശമാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇല്ലിക്കൽ കല്ല് പോകുന്ന വഴിക്ക് നമ്മളിവിടെ മങ്കൊമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഇവിടെ ഒരു മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രമുണ്ട്. ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ എടുക്കുന്ന മുകളിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. നല്ലൊരു സീനറിയാണ്. ഇതൊരു ഭഗവതി ക്ഷേത്രമാണ്. ഇതുണ്ടോ, നല്ല അടിപൊളി പ്രദേശമാണ്. എന്താ സീനറി എന്നറിയാം. ഇവിടെയൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി നല്ല ഇടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ജീപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതാ ആളാകുന്നതിനനുസരിച്ചാണ് ജീപ്പ് ട്രിപ്പ് അടിക്കുക. അപ്പം ജീപ്പ് എന്തേലും വരുന്നോടം വരെ നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടക്കാം. കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. വലിയ ഒരു മലമ്പ്രദേശം. നല്ല റോഡൊക്കെയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വാഹനം ബസ്സൊന്നുമില്ല. ബസ് ഒരു ബസ്സെങ്ങാണ്ടേ ഉണ്ടായിരുന്നില്ല. അത് നിർത്തലാക്കി. ഐ അതിൻ്റെ മേളിൽ കണ്ടോ കോടമഞ്ഞിങ്ങനെ പൊങ്ങി 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 പോകുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അടിപൊളി അടിപൊളി കാഴ്ച. കുറേ ദൂരം ഇങ്ങനെ നടന്നു. വണ്ടിയൊന്നും കാണുന്നില്ല. വണ്ടി കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത്. കുറച്ച് ദൂരമായി കാരണം വണ്ടിയൊന്നും കാണുന്നില്ല. അപ്പോൾ വണ്ടി കാണുന്നോടം വരെ നടക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇനിയും 8-9 കിലോമീറ്ററിന് അടുത്തുണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. കൃത്യമായി എനിക്കറിയില്ല. ഞാൻ ഇതുവരെ വന്നില്ല. ആദ്യമായിട്ടാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരുന്നത്. വന്നൊരു ടീമിൻ്റെ കൂടെ ലിഫ്റ്റ് കിട്ടിയതാണ്. കുറച്ച് ദൂരം നടന്നു. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് ലിഫ്റ്റ് കിട്ടിയത്. ആ ലിഫ്റ്റ് കിട്ടിയ വണ്ടിയിൽ പോവാം. എന്തോടെ എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കരിയർ ബ്രേക്കർ എന്ന് പറഞ്ഞൊരു ബാങ്ക് SSC റെയിൽവേയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അറിയോ ഇല്ലിക്കൽ കല്ലിലേക്കായിട്ട് വന്നതാ? ചേട്ടന്റെ ഫാമിലിയാണ്. ഹായ്, എന്താ പേര്? എന്താ പേര്? ആദിത്യൻ. മോളുടെ പേരോ? അമ്മയാ. എത്രല്ലേ പഠിക്കുന്നേ? ടീച്ചറിന്റെ പേരെന്നാ? എനിക്കിപ്പോൾ ഒരു താർ ജീപ്പ് ലിഫ്റ്റ് കിട്ടി. അപ്പം ഞാൻ അതിൽ ജീപ്പിനകത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ജീപ്പിനകത്ത് കയറി നമ്മൾ ഇല്ലിക്ക എൻ്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ പോകുന്ന കാറും ഇല്ലിക്കക്കല്ലിലേക്കാണ് പോകുന്നത്. ക്യൂട്ട് 2 കുട്ടികളുമായുള്ള ഒരു ഫാമിലി. അവരുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇല്ലിക്കക്കല്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇല്ലിക്കക്കല്ലിലേക്ക് നമ്മുടെ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. അത് തന്നെ ഒരു ഇന്നോവ പോകുന്നുണ്ട്. അതെല്ലാം ഇല്ലിക്കക്കല്ലിലേക്കാണ് പോകുന്നത്. ഇതിന് പിന്നെ മുന്നേ കുറേ വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു. വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോയിട്ടുണ്ടായി. അതെല്ലാം ഇല്ലിക്കക്കല്ലിലേക്കാണ് പോയത്. നമ്മൾ ഇല്ലിക്കക്കല്ല് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത പ്രകൃതി ഭംഗി തന്നെയാണ് ഇവിടെ കേട്ടോ. പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. മുന്നോട്ട് പോകുന്തോറും അത് കൂടിക്കൂടി വരുവാണ്. ഓരോ വളവ് കഴിഞ്ഞും നല്ല കയറ്റങ്ങളുണ്ട്. അതേപോലെ നല്ല കുന്നിറക്കങ്ങളുണ്ട്. അങ്ങനെയാണ് ഇല്ലിക്കക്കല്ലിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വഴിക്കൊക്കെ വലിയ പാറക്കൂട്ടങ്ങളും അതിൽ നിന്നുള്ള നീരോറകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. ഇവിടുന്ന് മുകളിലോട്ട് നല്ല കയറ്റമാണെന്ന് തോന്നും. നല്ല കുന്നു കയറിയാണിപ്പം
വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം വലിയ മലകളൊക്കെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. കോട്ടയത്ത് നിന്നായാലും ഈരാറ്റുപേട്ടയിൽ നിന്നായാലും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും ഇല്ലിക്കക്കല്ലിലേക്ക്. വണ്ടി ഇപ്പം ചെറിയൊരു ഇറക്കത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പക്ഷേ ഇറക്കം ആ ഇറങ്ങി ചെന്നപാട് പിന്നെ മുകളിലോട്ട് നല്ലൊരു കയറ്റമാണ്. ഒരു അടിപൊളി കുന്നിൻ മുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് താഴോട്ടുള്ളൊരു വ്യൂ അടിപൊളിയാണ്. നല്ല ചെങ്കുത്തായ കയറ്റം, നല്ല ഹെയർപിൻ പോലുള്ള കയറ്റം. ഈ അടിപൊളിയാട്ടോ. മുകളിലോട്ട് കയറിപ്പോകും തോറും നല്ല കുന്നിൻ മുകളിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത്. പിന്നെ ടൂ വീലറുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവരൊക്കെ ഇല്ലിക്കക്കല്ലിൽ പോയി മടങ്ങിപ്പോയിരുന്നു പോകുന്നവരാണ്. പോകുന്ന വഴിക്ക് താഴെ ഭാഗത്തേക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. ഓരോ ഭാഗത്തേക്കും നല്ല വ്യൂവും ഒക്കെ കണ്ട് നമ്മൾ കയറി വീണ്ടും നമ്മളൊരു ഇറക്കത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മുകളിലോട്ടാണ് ഇനി ഇല്ലിക്കക്കല്ലിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. ഇനി നമ്മൾ നല്ല കയറ്റമാണ് തോന്നുന്നു കയറി പോകുന്നത്. ഇവിടെ ഒരു ഗേറ്റൊക്കെ കാണുന്നുണ്ട്. അപകട സാധ്യത മേഖല അതിക്രമിച്ച് കടക്കുന്നത് ശിക്ഷാർഹം എന്നൊക്കെ ഉള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ ഗേറ്റ് അടച്ചു കഴിയുമ്പോൾ അതിക്രമിച്ച് കടക്കുന്നതായിരിക്കും ശിക്ഷാർഹം എന്ന് അവിടെ ബോർഡ് വെച്ചതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ നല്ലൊരു കയറ്റത്തിലേക്കാണ് കയറി പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും റോഡിന് വീതിയൊക്കെ കുറഞ്ഞു. പക്ഷേ റോഡ് നല്ല റോഡാണ്, വീതിയൊക്കെ കുറഞ്ഞിട്ടുള്ള റോഡ്. വീണ്ടും നമ്മളൊന്ന് കയറി ഒരു നല്ല നിരപ്പായ പ്രദേശത്തേക്കാണ് എത്തിയത്. നിരപ്പായ പ്രദേശത്ത് നിന്ന് വീണ്ടും നമ്മൾ കയറുവാണ് അടുത്ത കുന്നിൻ മുകളിലേക്ക് എന്ന് പറയുന്നത് പോലെ. വീണ്ടും ഇപ്പോൾ തന്നെ കോടകൾ വീണ് പിന്നെ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. മേൽഭാഗത്തേക്കുള്ള കാഴ്ചകളൊക്കെ കോട വന്ന് മറയുന്നുണ്ട്. മഴ പെയ്യുന്നതിനനുസരിച്ച് അവിടെ കോട വന്ന് കൂടും. കൊടുമുടിയുടെ മുകളിൽ നിന്നും അറബിക്കടലും അവിടുത്തെ ഉദയം അസ്തമയവും കാണാൻ കഴിയും. തലനാട് വഴിയും അയ്യമ്പാറ വഴിയും ഇല്ലിക്കൽ കല്ലിലെത്താം. ഇല്ലിക്കക്കല്ലിന് അരികിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് ജീപ്പിൽ പോകണം. അത് ഇവരുടെ ഫോറസ്റ്റിൻ്റെ ജീപ്പാണ്. അവരാണ് നമ്മളെ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നത്. നമ്മൾ വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ വരെയുള്ളൂ. അടിപൊളിയൊരു വ്യൂ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് നോക്കുമ്പോൾ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ എത്തിയതിൻ്റെ പിന്നെ എന്താ പറയുക, അത്രയും സന്തോഷമാണ് കാണുന്നത്. പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം അടിപൊളി പച്ചപ്പ്. എന്താ വ്യൂ എന്നറിയാം, കോടമഞ്ഞ് നിറഞ്ഞ്. ഇത് കണ്ടോ, നമ്മൾ വന്ന ജീപ്പൊക്കെ എവിടെ നിർത്തി, അതിന് മുന്നിലൊരു ഫോറസ്റ്റിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ വന്ന ജീപ്പിലത്തെ ഫാമിലിയാണ് അവിടെയുള്ളത്. അപ്പോൾ താഴെയായിട്ട് കാണുന്നത് ഇവിടെ വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മുകളിലോട്ട് പോകണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ കാണാം കേട്ടോ, ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ട് കാണാം. ഒത്തിരി സഞ്ചാരികൾ ഇവിടെ എത്തി, ഇത്ര രാവിലെ തന്നെ ഇവിടെ എത്തി എന്നുള്ളതിൻ്റെ കാഴ്ചകളാണ് ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ട് കാണുന്നത്. വലിയ ടൂറിസ്റ്റ് ബസ്സും അതുപോലെ ജീപ്പും കാറും ഒക്കെ ആയിട്ട് ബൈക്കും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അങ്ങോട്ടൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയാണെന്നറിയോ. ആ ഭംഗി പറയാൻ പറ്റൂല, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് ഇവിടെ വന്ന് തന്നെ ആസ്വദിക്കണം. പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പച്ചപ്പ്. കേട്ടോ, ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു കാപ്പിയൊക്കെ മേടിച്ച് കുടിക്കാം. കാപ്പി മേടിച്ച് കുടിച്ച് ഇവിടുന്ന് കാണുന്ന സീനറി എന്താണെന്നറിയോ, എന്ത് ഭംഗിയാ. അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറി. ഇപ്പോൾ ഇവിടെ സമയം ഒരു 9:30 ആയേ ഉള്ളൂ. ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്ന ജീപ്പിലെ കുട്ടികളാണ് കേട്ടോ ആ കാണുന്നത്. അവർ നന്നായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് എൻജോയ് ചെയ്യുന്നത്, അവർ അത് ആ പറപ്പിച്ച് വിടുന്നത്, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. കുമ്പളകോളയായി പോകുന്നത്. ടിക്കറ്റ് കൗണ്ട് 59 രൂപ ടിക്കറ്റാണ്. 59 രൂപ ടിക്കറ്റ്, 20 രൂപ എൻട്രി ഫീസും, ബാക്കി 9 രൂപ ഇവിടെ നിന്ന് ജീപ്പ് ഒരു 1.5 ദൂരമുണ്ടാവും. അതുപോലെ തന്നെ ജീപ്പിന് ക്യാഷ് അടക്കമാണ്. 9 രൂപ ടിക്കറ്റിനാകുന്നത്. ഇവിടെ ജീപ്പുണ്ട്. ജീപ്പാണ് ഇനി നമ്മളെ കൊണ്ടുവിടുന്നത്. അപ്പം ഇവരുടെ തന്നെ ഈ ടൂറിസത്തിൻ്റെ തന്നെ ജീപ്പാണ്. ഇവർ നമ്മളോട് പറഞ്ഞ സെൻട്രൽ സീറ്റിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നത്. ജീപ്പ് അപ്പോൾ ഈ ജീപ്പ് ഫുള്ളാകും. ജീപ്പും വെള്ള
മലയിലേക്ക് ജീപ്പ് പുറപ്പെട്ടു. ജീപ്പിൽ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ച താഴേക്കൊക്കെ ഭയങ്കര വ്യൂവും ഭയങ്കര മനോഹര കാഴ്ചകളാണ് ഇവിടുന്ന് കാണുന്നത്. ഇവിടുന്നും നല്ല കുന്ന് കയറി പോകുന്ന കേട്ടോ, അടിപൊളി കാഴ്ചകൾ കാണാമെന്നുള്ളതാണ്. ഇവിടുന്ന് കയറി പോകുന്ന വഴിയിൽ മുഴുവൻ നമുക്ക് കാഴ്ചകൾ കാണാം. എന്ത് ഭംഗിയാണെന്നറിയോ, എന്താ അതിൻ്റെ സ്റ്റൈല്. അവിടെയൊക്കെ നിന്ന് ആളുകൾ ആസ്വദിക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് താഴെ നമ്മൾ കയറി വന്ന ഗ്രൗണ്ടൊക്കെ കാണാം. ഇപ്പോഴും നല്ല കയറ്റത്തിലേക്കാണ് വണ്ടി പോകുന്നത്. 2.5-3 കിലോമീറ്ററേ ഉള്ളൂ ദൂരം എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് കൊടുക്കുന്ന പൈസ തന്നെ ഇവർ നമ്മളെ അവിടെ നിന്നും റിട്ടേൺ കൊണ്ടുവരും. 2016-നൊക്കെ മുമ്പ് ഇല്ലിക്കക്കല്ലിൽ ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ നടന്ന സ്ഥലമാണ്. അതിനുശേഷം ഇവിടെ ടൂറിസം വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ സ്ഥിരം പോലീസുകാരും ഒക്കെയായി. പിന്നെ അവിടെ നിന്ന് നല്ല മനോഹരമായി വൃത്തിയുള്ള ചവിട്ടുപടികളും ഒക്കെ ഇട്ട് കുറച്ച് മനോഹരമാക്കി. നമുക്ക് മുകളിൽ വരെ കയറിപ്പോകാം. കൈപ്പിടികളൊക്കെ പിടിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ആളുകൾ കയറി വരുന്നത്. പക്ഷേ അവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് നല്ല കയറിപ്പോകാനുള്ള കൈപ്പിടി മാത്രമേ ഉള്ളൂ, നല്ല വഴികളില്ല എന്നാണ് ഇവർ പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം കയറിപ്പോകാനെന്നാണ് ജീപ്പ് ഡ്രൈവർമാർ പറയുന്നത്. ഈ കാഴ്ചകളൊന്നും ലൈഫിൽ വന്ന് കണ്ടില്ലെങ്കിൽ നഷ്ടം വന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും മനോഹരമാണ് ഈ കാഴ്ചകൾ. ഇവിടെ വരെ റോഡ് വന്ന് ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റ് ഇട്ട് പാതയാണ് നമ്മൾ ഏകദേശം ഇല്ലിക്കൽക്കല്ലിൻ്റെ അരികത്ത് എത്താറായിന്ന് ഇവർ പറയുന്നു. ഇല്ലിക്കൽക്കല്ലിൻ്റെ അരികത്ത് എത്തുന്നത് കൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് പാതകൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ടാറിങ് തന്നെ, അവിടെ തെന്നിപ്പോകുന്നതുകൊണ്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു കുറച്ച് സ്ഥലം കോൺക്രീറ്റ് ഇട്ടത്. ഇപ്പോൾ വീണ്ടും നല്ല ടാറിങ് റോഡായി. അപ്പോൾ നമ്മൾ നല്ല എൻഡിലെത്തി. ഏകദേശം ഇല്ലിക്കൽക്കല്ലിൻ്റെ ആ ഭാഗങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. കയറിപ്പോകുന്ന വഴികളെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇല്ലിക്കക്കല്ലിനോട് അടുക്കുവാണ്. ഭയങ്കര എന്താ പറയുക, തൈലപ്പുല്ലുകളാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ആയി വീണ്ടും നമ്മൾ കയറുക കേട്ടോ. നല്ല കുന്നിൻമുകളിലേക്കാണ് വീണ്ടും കയറി പോകുന്നത്. ഇവിടുന്ന് വാഗമണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാമെന്നാണ് പറയുന്നത്. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വാഗമണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാമെന്നാണ് പറയുന്നത്. അറബിക്കടലും എല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അങ്ങനെ നമ്മളങ്ങ് കോട്ടയത്തിൻ്റെ ഭാഗങ്ങളും ഈരാറ്റുപേട്ടേൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാമെന്ന് ഇവർ പറയുന്നു. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽക്കല്ലിൻ്റെ പോയിൻ്റിലേക്ക് എത്തി. ഇവിടെ ജീപ്പ് നമ്മളെ കൊണ്ടുവിടും. സൂപ്പർ കാഴ്ചകളാണ്. ഇനി നമ്മൾ നല്ല തെരുവപ്പുല്ലിൻ്റെ ഇടയിൽ കൂടെ താഴോട്ട് ഇറങ്ങിപ്പോവാണ്. അതും നല്ല അടിപൊളി. ഇവിടെ വന്നപ്പോൾ തൊട്ട് നമുക്ക് അനുഭവപ്പെടുന്ന നല്ല കാറ്റ്, നല്ല ഉയരമുണ്ട്. നല്ല ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് നല്ല ഉയരത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല എന്താ പറയുക, മൂടൽ മഞ്ഞ് കൂടിയുള്ള തണുത്തൊരു കാറ്റാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന്. ഭയങ്കര വ്യൂ പോയിൻ്റുകളാണ് ഓരോ സ്ഥലത്തും. ഇതിൻ്റെ താഴേക്ക് ഒരു വ്യൂ ഉണ്ട്, ആ പോയിന്റിലേക്ക് പോകണം. താഴോട്ട് നല്ല അടിപൊളി തൈലപ്പുല്ലുകളാണ്. തൈലപ്പുല്ലിൻ്റെ തെരുവ പുല്ലിൻ്റെ എല്ലാം ഇടയിൽ കൂടെ നമുക്ക് ഇറങ്ങി താഴോട്ട് പോയി വേണ്ടോ. ഒരു സീനറിയുള്ള സ്ഥലമാണ്. ആ സീനറിയിലെ അവിടെ ഒരു കല്ലും കൂട്ടമൊക്കെയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാം. നമുക്ക് ആദ്യം ആ സീനറിയുള്ള ആ ഭാഗത്തേക്ക് പോകാം. അല്ല, ഇവിടെ നിന്ന് കാണുന്നൊരു സ്റ്റൈൽ ഉണ്ടോ. ഐ, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടം തന്നെയായിരുന്നു കേട്ടോ. അത്രയും അടിപൊളി സീനറിയും അടിപൊളിയൊക്കെയുള്ള സ്ഥലങ്ങൾ. എന്താ വ്യൂ ഇവിടുന്ന്! എൻ്റെ മോനെ, ഇവിടുന്ന് താഴേക്ക് നോക്ക്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ കണ്ടോ. ഐ, കോട്ടയവും എറണാകുളവും എല്ലാം ഇവിടുന്ന് കാണാം. അത്ര നല്ല സ്റ്റൈലാണ്. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല.
ഏതാണ്ട് താഴേക്ക് പോയ പിന്നെ ചോദിക്കേ വേണ്ട, അത്രയും നല്ല അടിപൊളിയാ. പിന്നെ താഴോട്ട് ഇത് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ്. ഇല്ലിക്കക്കല്ലിൻ്റെ കല്ല് കണ്ടോ, ഇവിടുന്ന് കാണുന്നത് സർപ്പാകൃതിയിൽ കാണുന്ന കൂനൻകല്ലാണ് ആ കാണുന്നത് കണ്ടോ, അതാണ് ആ ഏറ്റവും വലിയതായിട്ട് കാണുന്ന കൂനൻകല്ല്. അവിടേക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ചേട്ടാ, ഇനി ഇപ്പുറത്തേക്ക് വേലി കെട്ടി തിരിച്ചിരിക്കുക, കാരണം അവിടെ ഒരുപാട് അപകടങ്ങളും അപകട മരണങ്ങളും നടന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ പോകാൻ പറ്റാത്തത്. അങ്ങോട്ടേക്കുള്ളത് നിയന്ത്രിച്ചിരിക്കുകയാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇവിടെയെല്ലാം വന്ന്, നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി നല്ല ഭാഗങ്ങളാണ്. എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് പിള്ളേരെ അടിച്ച് പൊളിക്കുക. ഒരു സൈഡ് മൂടൽമഞ്ഞ് കയറി വരുന്നുണ്ട്, മൂടൽമഞ്ഞ് കയറി വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഇല്ലിക്കക്കല്ലിൻ്റെ ഭാഗങ്ങളൊന്നും കാണാതാവും, പിന്നെ കാറ്റ് വന്നത് കൊണ്ടുപോയി കഴിയുമ്പം വീണ്ടും കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ചില മലകളൊക്കെ മൂടൽമഞ്ഞ് വന്ന് മൂടി തുടങ്ങിയിട്ടുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും കാറ്റ് വന്ന് കഴിയുമ്പോൾ അതെല്ലാം പോകും, അത് പോയി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണാം. ചുറ്റുവട്ടം മുഴുവൻ ചെങ്കുത്തായ കുഴികളും ഗർത്തങ്ങളും ഒക്കെയാണ്. ഇനി മുകളിലേക്ക്, ഇല്ലിക്കല്ലിൻ്റെ മുകളിലേക്കാണ് ഇനി നമ്മൾക്ക് പോകുന്നത്. അടിപൊളി കാഴ്ചകളാണ്, സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും നല്ല കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഇന്ന് ഏതായാലും കയറി വന്നു കഴിഞ്ഞപ്പോൾ നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല, അതുകൊണ്ട് നല്ല സുഖ. മഴയുണ്ടായിരുന്നേൽ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇതൊന്നും കാണാൻ പറ്റില്ല, കോടമഞ്ഞ് കയറും. കണ്ടോ, ഇതാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് മുകളിലേക്ക് കയറുന്ന വഴി. അവിടെ കണ്ടോ നല്ല സ്റ്റീൽ പൈപ്പ് ഇട്ട് നല്ല കൈവരിയെല്ലാം തീർത്തിട്ടുണ്ട്. നമുക്ക് ഈ വഴി മുകളിലോ ഓരോ സ്ഥലത്തു നിന്നും വ്യൂ കാണാനുണ്ട്, ഓരോ സ്ഥലത്തും വ്യൂ പോയിന്റുകളുണ്ട്, നല്ല കൈവരിയെല്ലാം തീർത്തിട്ടുണ്ട്, അതുകൊണ്ട് പിടിച്ച് കയറുന്നതിനും ഇവിടുന്ന് കാണുന്ന വ്യൂ ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നല്ല വ്യൂ കാണാം. നോക്കി നിൽക്കുകയാണ് ഇവിടെ ക്ലൈമറ്റ് മാറുന്നത്, ഇല്ലിക്കൽ കല്ല് പെട്ടെന്ന് മറിഞ്ഞു പോകും, പെട്ടെന്ന് പിന്നെ മൂടൽമഞ്ഞ് വന്നിട്ട് മറിഞ്ഞു പോകും, എന്നാൽ പെട്ടെന്ന് തന്നെ തെളിയുകയും ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് മലയുടെ മുകളിലേക്ക് നോക്കിയാൽ കാണാം ഇല്ലിക്കക്കല്ലിലേക്ക് കയറി പോകുന്ന വഴികൾ, നമുക്ക് ഇവിടുന്ന് കാണാം. ഒരുപാട് സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ന്യൂജനാണ്, ന്യൂജൻ കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാം അടിപൊളിയായിട്ട് എന്താ പറയുക, ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് അടിച്ച് പൊളിക്കാൻ വന്നവരാണ്. ഇപ്പോൾ കണ്ടോ ഇല്ലിക്കക്കല്ല് ഇത് വന്ന് മൂടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, മൂടൽമഞ്ഞ് വന്ന് മൂടി മൂടി പോകുന്നത് കണ്ടോ. കൂനൻകല്ല് വന്ന് മൂടി അതുപോലെ തെളിഞ്ഞും വരും. ഈ കൂനൻകല്ല് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വായ തുറന്ന മനുഷ്യരൂപത്തിൽ കാണുന്ന മലയാണ് ഇല്ലിക്കക്കല്ല് എന്നാണ് പറയുന്നത്.
അവരൊക്കെ ഇവിടെ വന്ന് ഓരോ വ്യൂ പോയിൻ്റ് അവരിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ന് പറയുന്ന പോലെ വ്യൂ പോയിൻ്റ് തേടി തേടി താഴേക്ക് താഴേക്കൊക്കെ പോകുന്നവരുണ്ട്. അങ്ങ് മലക്ക് താഴേക്കൊക്കെ ഇറങ്ങി പോകുന്നവരുണ്ട്. ഇനി നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ വേണ്ടിലേക്ക് മേളിന്നാണ് ഇങ്ങനെ സൈഡ് കൈവരി ഉള്ളത് കൊണ്ട് നമുക്ക് പിടിച്ച് കയറി പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ ഓക്കെ എന്തേ അമ്മേ, ചില സ്ഥലത്ത് നിന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കൈവരിയുണ്ട്, കൈവരിയുള്ളത് പിടിച്ച് കയറി പോകാം. ഇവിടെ പല ഭാഗത്തും സ്റ്റീലിൻ്റെ വേലികൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. അത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടന്ന് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അവിടെയെല്ലാം ചെങ്കുത്തായ കൊക്കകളുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോയി അപകടങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെയൊക്കെ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയേ, ആ വഴികളെല്ലാം കണ്ടോ, ഉരുളം കല്ലുകളെല്ലാം പോയി ഈ വെള്ളം വന്ന് ഒഴുകിയിട്ടാന്ന് തോന്നും. വഴി അത്ര ഇതില്ല, ഉരുളം കല്ലുകളൊക്കെയാണ്. പക്ഷേ ഈ ട്രക്കിംഗ് ഒരു അനുഭൂതിയാണ്. ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ കല്ലുകൾ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു അനുഭൂതിയോടുകൂടിയ നമുക്ക് ട്രക്കിങ്ങാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ഭംഗിയാണ്. ഫാമിലി ആയിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് കയറുന്നവരുണ്ട്. ഇതിൻ്റെ എൻഡിലെത്തിക്കഴിയുമ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെയുണ്ട്. അവർ ഇങ്ങോട്ട് കടന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം എൻഡിലേക്ക്. താഴെ മുഴുവൻ ഇപ്പോൾ കോടമഞ്ഞ് വന്ന് മൂടി തുടങ്ങി കേട്ടോ. ഇപ്പം താഴ്ഭാഗമൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതുപോലെ കോടമഞ്ഞും വന്ന് മൂടി മൂടി പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ കയറി വന്ന വഴികളോ അല്ലെങ്കിൽ താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന സമയം കണ്ടോ, പെട്ടെന്ന് തെളിഞ്ഞ് വന്നു. ഇപ്പം കണ്ടോ, ഇപ്പം തെളിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് കാറ്റ് വരുന്നതിനനുസരിച്ച് മൂടൽമഞ്ഞ് മാറിപ്പോകുന്നതാണ് ഇവർ പറയുന്നത്. കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള ഒരു കൊടുമുടി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അത്രയും ഭംഗിയുണ്ട്. അത്രയും ഭംഗി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റൂലാത്ത രീതിയിലുള്ള ഭംഗിയുണ്ട്. ഞാൻ വെറുമ്പാക്ക് പറയുന്നതല്ല, അത്രയും മനോഹരം. ചെങ്കുത്തായ കയറ്റം കയറിയിട്ട് നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ എൻഡിലെത്തിക്കഴിയുമ്പോൾ താഴോട്ടുള്ളൊരു കാഴ്ച നമ്മളെ അമ്പരപ്പിക്കും. നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മൾ ഈ കല്ല് കാണാനാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത്. അടിപൊളി കാഴ്ച. ഇതാണ് സർപ്പാകൃതിയിലിരിക്കുന്ന കൂനൻ കല്ല്. മുമ്പൊക്കെ അതിനടുത്ത് വരെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം നിയന്ത്രിച്ചാണ്, ഇവിടെ വരെ വേലി കെട്ടി നിയന്ത്രിച്ചാണ്. കാരണം ഒരുപാട് അപകടങ്ങൾ നടന്നതും മരണങ്ങൾ സംഭവിച്ചും സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ വരെ മാത്രം വേലി കെട്ടി ഇത് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല. ഇപ്പം കയറി വരുന്ന ഇവിടെ നിന്ന് നമ്മൾ ആ കല്ലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ടൂറിസം. നമ്മൾ അവിടെ താഴെ അത്രയും താഴെ നിന്നാണ് കയറി വന്നേന്ന് ഇവിടെ മുകളിൽ വന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതിൻ്റെ ആ ഒരു ഭംഗി. ആ കയറി വന്ന റൂട്ട് കുറേ ദൂരം നല്ല നടപ്പാതയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിങ്ങോട്ട് നല്ല ട്രക്കിംഗ് വേണം. നല്ല ശ്രദ്ധിച്ച് കയറി വന്നില്ല എങ്കിൽ പണി കിട്ടുന്ന ഒരു സ്ഥലങ്ങളാണ്. രണ്ട് സൈഡിലും കൈപ്പിടി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കയറി വരാം, കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ട്ട ആ വഴിയൊക്കെ വരുവാന്നെങ്കിൽ ഉറപ്പായിട്ടും ഇല്ലിക്കൽക്കല്ല് വരിക. അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ്. സ്വന്തമായി വണ്ടി ഉണ്ടെങ്കിൽ എളുപ്പത്തിലെത്താം, ഇല്ല എങ്കിൽ ഈരാറ്റുപേട്ട വന്നിട്ട് ഈരാറ്റുപേട്ടയെന്ന് പിന്നെ മൂന്ന് നിലവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ മൂന്ന് നിലവ് വന്ന് അവിടെ നിന്ന് വേണം ഇങ്ങോട്ടേക്ക്, ജീപ്പ് ഉണ്ട്, അല്ല എങ്കിൽ പിന്നെ ഓട്ടോ വേണം. അങ്ങനെ വരാം. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പണിയാണ്. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ എത്തിപ്പെടാൻ സുഖമാണ്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള ഒരു കാഴ്ച ഒരു അടിപൊളിയാണ്. സുന്ദരമായ വ്യൂ പോയിൻ്റ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ഇതുള്ളതുകൊണ്ട് എളുപ്പമാണ്. അല്ലാതെങ്കിൽ വഴി ലേശം ദുർഘടം പിടിച്ച വഴിയാണ്. ഈ കൈവരി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നതിനും ഇറങ്ങുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല. എന്താ മനോഹരമായ കാഴ്ചകൾ എന്നറിയാം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശരിക്കും തോന്നുന്നില്ല. അത്രയും ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ഇന്നലെ വന്നിട്ട് എനിക്ക് ഇവിടെ കയറി വരാൻ പറ്റിയിട്ടില്ല.
പിന്നെ പകുതി വഴിക്ക് നിന്ന് തിരിച്ചു പോകും, മൂന്ന് നിലവ് എന്ന് പറയുന്ന സ്ഥലം വരെ വന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. കാരണം ഇവിടെ ഇടിമിന്നലേക്കാൻ ഭയങ്കര സാധ്യതയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്, ഇടിമിന്നലേക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ മഴ കൂടുതലായാലും പിന്നെ ഇടിയും മഴയെല്ലാം ഉള്ള സമയത്തൊന്നും ഇങ്ങോട്ട് കയറ്റി വിടൂല. അപ്പം അന്നേരം ഒഴിവാക്കി. പക്ഷേ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, നല്ല ക്ലൈമറ്റുമാണ്. ഇന്ന് ഇവിടെ കാണാൻ വന്ന എല്ലാവർക്കും നല്ല സ്റ്റൈലാട്ടോ, റീൽസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നോക്കിയാൽ അന്ന് റീൽസ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിനോട് വിട പറഞ്ഞ് താഴ്വാരത്തേക്ക് പോവുകയാണ്. ഹായ്, താഴോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് കാണുന്ന കാഴ്ചകൾ കണ്ടോ, എന്ത് ഭംഗിയാവോ. നല്ല ചെങ്കുത്തായ ഇറക്കമാണ്. ജീപ്പിൽ പോകുമ്പോൾ നമുക്ക് പേടിയാവും, പക്ഷെ നല്ല രസമാണ്. 10 പേരടങ്ങുന്ന ആൾക്കാരാണ് ജീപ്പിലുള്ളത്. ഇനി നമ്മൾ താഴെ വന്ന പോയിൻ്റ് വരെ ഇവർ നമ്മളെ കൊണ്ടുവിടും. ഇവിടെയൊക്കെ നടന്നിട്ടൊക്കെ ആൾക്കാർ വന്ന് ഇത് കണ്ടോ, അടുത്തൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന പോലെ ഓരോ സ്ഥലത്തൊക്കെ വ്യൂ പോയിൻ്റിൽ വന്നിട്ട് ആൾക്കാർ അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് റീൽസ് എടുക്കുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കയറാതെ ആളുകൾ നടന്നും കയറി വരുന്നുണ്ട്. കാരണം ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ. നടന്ന് കയറി വരുമ്പോൾ ആ വരുന്ന വഴി മുഴുവനുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് കയറി വരാം. അതുകൊണ്ടാണ് പലരും നടന്ന് കയറി വരുന്നത്. ജീപ്പിന് വരുന്നവരും ഉണ്ട്, അത് വളരെ കുറച്ച് പേരൊക്കെ നടന്ന് വരുന്നുള്ളൂ. ന്യൂജം പിള്ളേരൊക്കെ കൂടുതലും നടന്നിട്ട് വരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് വരാൻ വേണ്ടി. മൊട്ടക്കുന്നുകളുടെ ഒരു കാഴ്ച, അതൊന്ന് നമുക്ക് കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് ചുറ്റും അങ്ങനെ തന്നെ, ചുറ്റും മൊട്ടക്കുന്നുകളാണ്. നല്ല ചെങ്കുത്തായ ഇറക്കാം. ഇവിടെ നിന്നങ്ങാണ്ട് ഒരു പൂക്ക് പോയിട്ടുണ്ടെങ്കിണ്ടല്ലോ, അനിക്സ്പ്രേൻ്റെയൊക്കെ പരസ്യം പറഞ്ഞ പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയേണ്ടി വരും. അതുപോലെയാണ് താഴെ നമ്മുടെ പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ഓരോ സൈഡും മൊട്ടക്കുന്നുകൾ തന്നെയാണ്. ഏകദേശം 9 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കയറിപ്പോയതാണ്. ഇപ്പോൾ ഏകദേശം 12:30 കഴിഞ്ഞു. 12:30 1 മണിയായി ഞാൻ ഇറങ്ങി വരുമ്പോൾ. ഇത്രയും സമയം അവിടെ നിന്ന് ആസ്വദിച്ചാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട കൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഇറങ്ങിപ്പോരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും ഇറങ്ങിപ്പോരില്ല. കുറച്ചുകൂടെ സമയം അവിടെ തന്നെ ചിലവഴിച്ചേന്ന്. നല്ല അവിടെ ഇരുന്നാൽ ഇറങ്ങിപ്പോരാൻ തോന്നൂല, അത്രയും ഭംഗിയുണ്ട് അവിടെ ഇരിക്കാൻ. നല്ല കാറ്റൊക്കെ ഏറ്റ് അങ്ങനെ ഇരിക്കാം. ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിണ്ടല്ലോ, നമുക്ക് അവരോടൊക്കെ സംസാരിച്ചും ഇരുന്നും കൊണ്ട് അവിടെ കുറേ സമയം ചിലവഴിക്കാൻ പറ്റും. ഓരോ ഹെയർപിൻ വളവ് കഴിയുമ്പോഴും ഓരോ മനോഹരമായ കാഴ്ചകൾ കാണാം. നല്ല ആസ്വദിച്ചുള്ള യാത്രകളൊക്കെ ചെയ്ത് നമ്മൾ ഇല്ലിക്കൽക്കല്ലിനോട് വിട പറഞ്ഞ് ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. പോകാൻ തോന്നുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഇല്ലിക്കക്കല്ലിനോട് വിഷമത്തോടുകൂടി യാത്ര പറയുന്നു. നമ്മളങ്ങനെ അവസാന പോയിൻറ്റിലെത്താറായി. ഇപ്പോൾ നമ്മൾ അവസാന പോയിൻറ്റിലെത്തി. നമ്മളിനി ഇവിടെ നിന്ന് താഴേക്ക് മലയടിവാരത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ കാണുന്നൊരു വ്യൂ കണ്ടോ, അടിപൊളിയാണ്. എന്താ ഭംഗി ആയി, മലനിരകൾ ഒക്കെ ആയിട്ട്. മലയാളിയാണോ ഒന്ന് ഇവിടെ വരെ വരിക, ഈ കാഴ്ചകളും കണ്ട് മനസ്സ് നിറഞ്ഞ് മടങ്ങുക. അതും മൺസൂൺ കാലത്ത് തന്നെ വരണം. ഹേ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനെൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇല്ലിക്കൽക്കല്ലും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു വന്നുവരുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും ഇനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.